ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ക്രീം ബോൾസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മസാലപ്പൊടികളാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് വേവിച്ച് പൊടിച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടി വേണം. അത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബോൾസ് ആക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ചെറുതായി കുഴി പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മയോണൈസ് പുറത്ത് വരാത്ത രീതിയിൽ ബോള് പോലെ ആക്കാം. ഇതുപോലെ എല്ലാ മസാലയും ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം.
ഇപ്പോൾ ദാ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.